CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു. ജില്ലാ അതിർത്തിയായ പെരുമാങ്കണ്ടത്ത് ജില്ലാ നേതൃത്വം ജാഥ ക്യാപ്റ്റനെ വരവേറ്റു. തൊടുപുഴയിലായിരുന്നു ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രം. ഇടുക്കി എറണാകുളം ജില്ലാ അതിർത്തിയായ പേരുമാങ്കണ്ടത്ത് വലിയ സ്വീകരണമായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ലഭിച്ചത്. സിപിഐഎമ്മിന്റെ ജില്ലയിലെ മുതിർന്ന നേതാവും മുൻമന്ത്രിയും എംഎൽഎയുമായ എം എം മണി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജയചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അടക്കമുള്ള നേതാക്കൾ അതിർത്തിയിലെത്തി ജാഥയെ സ്വീകരിച്ചു. തുടർന്ന് വാദ്യമേളങ്ങളുടെയും ചുവപ്പ് വോളണ്ടിയർമാരുടെയും ബൈക്ക് റാലിയുടെയും അകമ്പടിയോടെ ജാഥ ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ തൊടുപുഴയിലെത്തി. വൻ ജനാവലിയാണ് തൊടുപുഴയിൽ ജാഥയെ എതിരേറ്റത്. ജില്ലയുടെ കാർഷിക പാരമ്പര്യത്തിന്റെ പ്രതീകമായി ഏലക്കാത്തൊപ്പി അണിയിച്ചുകൊണ്ടാണ് ജാഥ ക്യാപ്റ്റനെയും ജാഥ അംഗങ്ങളെയും വേദിയിലേക്ക് ആനയിച്ചത്. ഇടുക്കിയിലേതുൾപ്പെടെ കേരളത്തിലെ എല്ലാ പട്ടയ പ്രശ്നങ്ങളും ഈ ജാഥ അവസാനിക്കുന്നതോടെ പരിഹരിക്കുമെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഭൂമി മാത്രമല്ല കൊടുക്കുക, ഭൂമിയുണ്ടെങ്കിൽ ആ ഭൂമിക്ക് പട്ടയം ഉറപ്പാണ്. ഇനിയോ എല്ലാ സേവനങ്ങളും സ്മാർട്ട്. ആദ്യം ഭൂമി, എല്ലാ ഭൂമിക്കും പട്ടയം, ഒപ്പം എല്ലാ സേവനങ്ങളും വളരെ കൃത്യമായിട്ട് സ്മാർട്ടായിട്ട് നൽകും. സെക്രട്ടേറിയറ്റ് വരെ, വില്ലേജ് മുതൽ സെക്രട്ടേറിയറ്റ് വരെ, ഇതെല്ലാമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള അജണ്ട. വലിയ കൈയടിയോടെയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളെ ജനങ്ങൾ സ്വീകരിച്ചത്. തൊടുപുഴയിലെ സ്വീകരണത്തിന് ശേഷം അടിമാലിയിൽ ഒരുക്കിയിരിക്കുന്ന സ്വീകരണ കേന്ദ്രത്തിലേക്ക് ജാഥ പുറപ്പെട്ടു. അടിമാലിക്ക് ശേഷം നെടുങ്കണ്ടത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്തുന്നതോടെ ജില്ലയിലെ ഒന്നാം ദിവസത്തെ പര്യടനം പൂർത്തിയാകും. നാളെയും ജാഥ ഇടുക്കി ജില്ലയിലെ പര്യടനം തുടരും. കൈരളി ന്യൂസ്, ഇടുക്കി.